കുവൈറ്റ് ദുരന്തത്തിൻ്റെ നടുക്കം മാറാതെ. കുവൈറ്റിനെ നടുക്കിയ മൻഗഫ് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച 49 പേരിൽ 45 പേരും ഇന്ത്യക്കാരെന്ന് കുവൈറ്റ് അധികൃതർ. ഇതിൽ 24 പേർ മലയാളികളെന്ന് നോർക്കയ്ക്ക് കിട്ടിയ അനൌദ്യോഗിക വിവരം. ഇവരിൽ 22 പേരെ തിരിച്ചറിഞ്ഞതായി ഹെൽപ്പ് ഡെസ്ക് വിവരം നൽകിയതായി നോർക്ക അറിയിച്ചു. തിരിച്ചറിഞ്ഞ മൃതദേഹം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിക്കാനാണ് ശ്രമം. മലയാളി വ്യവസായി കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളി ക്യാമ്പിൽ സംഭവിച്ചത് കുവൈറ്റിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം. പൊള്ളലേറ്റു മരിച്ചതിനേക്കാൾ കൂടുതൽ പുക നിറഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചവർ. ഉയർന്ന നിലകളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ചാടിയ ചിലർക്കും ജീവൻ നഷ്ടമായി. പുലർച്ചെ 4:28 അപകട സന്ദേശം കിട്ടിയെന്നും കൃത്യം 5 മിനിറ്റിനുള്ളിൽ കുതിച്ചെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയെന്നും കുവൈത്ത് ഫയർ റെസ്ക്യൂ വിഭാഗം അറിയിച്ചു. 10 മിനിറ്റിൽ തീയണച്ചു. എന്നിട്ടും 45 പേരെയും ജീവനറ്റ നിലയിലാണ് കണ്ടെത്തിയത്. 4 പേർ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ മരിച്ചു. ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ ക്രമീകരണവും ഒരുക്കാനും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകാനും കുവൈത്ത് അമീർ ഉത്തരവിട്ടതായി കുവൈത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റ 12 മലയാളികൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ് എന്നാണ് വിവരം. അപകടകാരണം കണ്ടെത്താൻ വിവിധ തലത്തിൽ അന്വേഷണം തുടങ്ങിയതായി കുവൈത്ത് ഭരണകൂടം അറിയിച്ചു. അടുക്കളയിൽ നിന്നാണ് തീ പടർന്നത് എന്ന് ചില ദൃക്സാക്ഷികൾ പറയുന്നു. ചില തൊഴിലാളികൾ ജോലി സമയം കഴിഞ്ഞ് മടങ്ങിയെത്തി ഭക്ഷണം പാചകം ചെയ്യുന്ന സമയമായിരുന്നു. ഇനി ഒരിക്കലും ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കാത്ത വിധം കർശന നടപടി ഉണ്ടാകുമെന്ന് കുവൈത്ത് വിദേശകാര്യമന്ത്രി പറഞ്ഞു. അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ കുവൈത്ത് അമീർ കർശന നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. കമ്പനിയുടെയും താമസസ്ഥലത്തിൻ്റെയും ചുമതലയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി കുവൈത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവരെ രാജ്യം വിടാൻ അനുവദിക്കില്ല. എല്ലാ തൊഴിലാളി ക്യാമ്പുകളിലും സുരക്ഷാ പരിശോധന തുടങ്ങിയ അധികൃതർ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയ 21 കേന്ദ്രങ്ങൾ സീൽ ചെയ്തു. ആളുകളെ കെട്ടിടങ്ങളിൽ കുത്തി നിറച്ച് താമസിപ്പിക്കരുതെന്ന് പലതവണ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് കുവൈത്തി പോലീസിൻ്റെ ഉന്നത ഓഫീസർ ടെലിവിഷനിൽ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ഈശാനെറ്റ് ന്യൂസ്. അപകടത്തിൽ മരിച്ച മലയാളികളിൽ തിരിച്ചറിഞ്ഞവരുടെ പേരുകൾ ഇങ്ങനെയാണ്. കൊല്ലം വയ്യാങ്കര സ്വദേശി ഷമീർ, പത്തനംതിട്ട പന്തളം സ്വദേശി ആകാശ് ശശിധരൻ നായർ, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി മുരളീധരൻ, പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, പത്തനംതിട്ട തിരുവല്ല സ്വദേശി തോമസ് ഉമ്മൻ, കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം ബാബ് സാബു, കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരി പ്രദീപ്, കൊല്ലം വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ്, കാസർഗോഡ് ചെർക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത്, കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി കേളു പൊന്മലേരി, മലപ്പുറം തിരൂർ സ്വദേശി നൂഹ്, മലപ്പുറം പുലാമന്തോൾ സ്വദേശി MP ബാഹുലയൻ, കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ, പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശി CBT എബ്രഹാം, തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ്, പത്തനംതിട്ട നിരണം സ്വദേശി മാത്യു തോമസ്, കോട്ടയം പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ്, കണ്ണൂർ വയക്കര സ്വദേശി നിധിൻ, നെടുമങ്ങാട് വല്യമല സ്വദേശി അരുൺ ബാബു. മരിച്ച 2 പേരെ തിരിച്ചറിഞ്ഞതായി എംബസി അറിയിച്ചെന്ന് നോർക്ക CEO അജിത് കോളശ്ശേരി. 12 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. പരിക്കേറ്റവരെ നാട്ടിൽ കൊണ്ടുവരാൻ നോർക്ക ആവശ്യമായ സഹായം നൽകുമെന്നും നോർക്ക CEO വ്യക്തമാക്കി. 22 മലയാളികളെ തിരിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ 12 പേര് ഗുരുതരാവസ്ഥയിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ആശുപത്രികളിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി അല്ല ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ മരണമടഞ്ഞവരുടെ മൃതശരീരങ്ങൾ അയക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടക്കുന്നു. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എന്തായി? കുവൈറ്റിൽ നിന്ന് സഹൽ സി മുഹമ്മദ് ചേരുകയാണ്. സഹൽ, വ്യോമസേനയുടെ പ്രത്യേക വിമാനം എപ്പോഴാണ് കുവൈറ്റിലെത്തുന്നത്? ഇന്ത്യൻ സ്ഥാനപതിയുടെയും വിദേശകാര്യ സഹമന്ത്രിയുടെയൊക്കെ അവിടുത്തെ ഏകോപനവും
പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഈ സമയം എന്താണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്? നിലവിലിപ്പോൾ വിദേശകാര്യമന്ത്രി ഈ ആശുപത്രികളിൽ സന്ദർശനം നടത്തുകയാണ്. പരിക്കേറ്റവരെയാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പ്രധാനമായും ICUകളിലുള്ളത് ഈ പുക ശ്വസിച്ച് ഗുരുതരമായി ചികിത്സയിലുള്ളവരാണ്. ഇത് കഴിഞ്ഞ് പുക ശ്വസിക്കാതെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ട്. അതായത് കേബിളിൽ തൂങ്ങിയും മറ്റും കെട്ടിടത്തിന് താഴേക്ക് ചാടിയവരുണ്ട്. ഇവരുടെ കാലുകൾ ഒടിഞ്ഞ നിലയിലാണ്. അവർ വാർഡുകളിലും മറ്റുമൊക്കെയായി ചികിത്സയിലുണ്ട്. ഇതാണ് പരിക്കേറ്റവരുടെ ഒരു പൊതുവായ ചിത്രം. ഇതാണ് പൊള്ളലേറ്റവരും ചികിത്സയിലുണ്ട്. ഇത് മാറ്റി നിർത്തിയാൽ മൃതദേഹങ്ങൾ ഇത് തിരിച്ചറിയുന്നതിനും ഒപ്പം തന്നെ ബന്ധുക്കൾക്ക് കൈമാറുന്നതിന് നാട്ടിലേക്ക് അയക്കുന്നതിനും വേണ്ടിയൊക്കെയുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ തന്നെ ഇവ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പരിശ്രമിക്കുന്നത്. കാരണം അതിവേഗം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി ഐഡന്റിഫിക്കേഷൻ പൂർത്തിയാക്കി ഈ നടപടികൾ പുരോഗമിക്കുകയാണ്. നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലായ കാര്യം ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവയിൽ കൂടുതൽ നടപടികൾ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഇതിനൊപ്പം ഇവരുടെ കൂടെ താമസിച്ചിരുന്ന ആളുകളോട് ആരൊക്കെയാണ് കാണാതായിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ കൂടി ഒത്തുനോക്കി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത്തരത്തിലാണ് ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എങ്കിൽ പോലും വ്യോമസേനയുടെ വിമാനം തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ മൃതദേഹങ്ങൾ അതിവേഗം നടപടികൾ പൂർത്തിയാക്കാൻ, അതായത് ഇനിയിപ്പോൾ രാത്രിയിലേക്ക് നീണ്ടാലും എത്രയും വേഗം നടപ്പാക്കുകയായിരിക്കും ചെയ്യുക. ഇനി അതല്ല, അടുത്ത ദിവസങ്ങളിൽ അവധിയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ അവധി ബാധകമല്ലാത്ത രീതിയിൽ ഈ മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികൾ മുന്നോട്ട് പോയേക്കാം. എങ്കിൽ പോലും അതിവേഗം ഇത് നടപ്പാക്കിയെടുക്കാൻ തന്നെയാണ് നിലവിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബന്ധുക്കൾക്കും നിലവിൽ മറ്റുള്ളവർക്കും കാണുന്നതിനോ മറ്റോ ഒക്കെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമായിരിക്കും അവസരമുണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നാട്ടിലും ഒരുപാട് പേർ കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു നെട്ടോട്ടം എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ഊർജിതമായ ശ്രമങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത്. സഹൽസി മുഹമ്മദാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. കുവൈറ്റ് ദുരന്തത്തിന് ഇരയായവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വ്യോമസേനാ വിമാനം സജ്ജമാക്കി. കുവൈറ്റിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പരിക്കേറ്റവരെ കണ്ടു. കുവൈറ്റ് വിദേശകാര്യ മന്ത്രിയുമായി കീർത്തിവർദ്ധൻ സിംഗ് കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റ് ദുരന്തത്തിൽ ഇരയായവരുടെ മൃതദേഹങ്ങൾ ഭൂരിഭാഗവും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയെന്ന അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് വ്യോമസേനാ വിമാനം ദൗത്യത്തിന് സജ്ജമാക്കിയത്. വ്യോമസേനയുടെ C-130J വിമാനമാണ് ദില്ലി എയർബേസിൽ തയ്യാറാക്കിയത്. മൃതദേഹങ്ങൾ ഈ വിമാനത്തിലാണ് നാട്ടിലേക്ക് എത്തിക്കുക. രാവിലെ കുവൈറ്റിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പരിക്കേറ്റവർ ചികിത്സയിലുള്ള 5 ആശുപത്രികളും സന്ദർശിച്ചു. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹിയുമായും കൂടിക്കാഴ്ച നടത്തി. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകാനും എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു. പിന്തുണയ്ക്ക് മന്ത്രി കുവൈറ്റിനെ നന്ദി അറിയിച്ചു. സിറ്റുവേഷൻ ഈസ് ദാറ്റ് ദ വിക്ടിംസ് ആർ മോസ്റ്റ്ലി ആർ ബേൺ വിക്ടിംസ് ആൻഡ് സം ഓഫ് ദ ബോഡീസ് ഹാവ് ബീൻ ചാർജ്ഡ് ബിയോണ്ട് റെക്കഗ്നിഷൻ. സോ DNA ടെസ്റ്റ് ഈസ് അണ്ടർ വേ ടു ഐഡന്റിഫൈ ദ വിക്ടിംസ് ആൻഡ് ആസ് സൂൺ ആസ് ദ ബോഡീസ് ഐഡന്റിഫൈഡ് ദ കെൻ വിൽ ബി ഇൻഫോംഡ്. മൃതദേഹങ്ങളിൽ ചിലത് കത്തിക്കരിഞ്ഞ നിലയിലാണ്. DNA പരിശോധനയ്ക്ക് ശേഷമേ ഈ മൃതദേഹങ്ങൾ വിട്ടുനൽകൂ എന്നതിനാൽ കാലതാമസമുണ്ടായേക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കി. കേരള സർക്കാരിനെ കൂടി സഹകരിപ്പിച്ചാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പരിക്കേറ്റവരുടെ പുനരധിവാസമടക്കം കേന്ദ്ര സർക്കാരിന്റെ ചർച്ചകളിലുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും കൂടെ ഏകീകരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അപകടം ഉണ്ടാകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ, ബന്ധുക്കൾക്ക് ആശ്വാസം നൽകാൻ അതിനുള്ള നടപടികളാണ് സാധാരണ സ്വീകരിക്കുന്നത്. ജയശങ്കർ വിദേശകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹം ഏതാണ്ട് ഒരു 24 മണിക്കൂറും അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് നിരന്തരമായിട്ടുള്ള അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കുവൈറ്റിലെ സന്നദ്ധ സംഘടനകളുമായി ചേർന്നാണ് നടപടികൾ ഏകോപിപ്പിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് കരുതുന്നതായി NBTC തീപിടിച്ചത് സെക്യൂരിറ്റി ക്യാബിനിൽ നിന്ന് കമ്പനി പറയുന്നു. ഇവിടുത്തെ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തിയ നിലയിലായിരുന്നു. പുക ശ്വസിച്ചാണ് പലർക്കും ജീവൻ നഷ്ടമായത്. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. താമസസ്ഥലത്ത് നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകളെ പാർപ്പിച്ചിട്ടില്ല. കുവൈറ്റിലെ അന്വേഷണ സംഘവുമായി സഹകരിച്ചാണ് നീങ്ങുന്നതെന്നും കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു. ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ 6 പേർ പത്തനംതിട്ട സ്വദേശികളാണ്. കുഞ്ഞിൻ്റെ 1-ാം പിറന്നാളിന് നാട്ടിൽ വരാനിരുന്ന കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം ഓണത്തിന് നാട്ടിലെത്തി വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന പന്തളം സ്വദേശി ആകാശ് തുടങ്ങിയവരുടെ വിയോഗം നാടിൻ്റെ തീരെ നോവായിരിക്കുകയാണ്.
എട്ടാം വയസ്സിൽ അച്ഛനെ നഷ്ടമായതാണ് ആകാശിന്. പഠനം കഴിഞ്ഞ് കുവൈറ്റിൽ ജോലി തേടിപ്പോയതോടെ പച്ച പിടിച്ചു തുടങ്ങിയതാണ് മന്ദ്ര ശോഭനാലയം. സഹോദരിയുടെ വിവാഹം നടത്തിയതും വീട് പുതുക്കിയതുമെല്ലാം ആകാശിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ്. വിവാഹം ഉറപ്പിക്കാൻ ഈ ഓണത്തിന് നാട്ടിൽ വരാനിരുന്നപ്പോഴാണ് ദുരന്തം. നീ വരുന്നില്ലയോ നാട്ടിലെ ഉടനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 മാസത്തെ സാലറി പെൻഡിംഗ് ഉണ്ട്, അതെല്ലാം കിട്ടാതെ എങ്ങനെയാണ് വരുന്നത്, അതുകൊണ്ട് ഓണത്തോട് അടുപ്പിച്ചേ വരികയുള്ളൂ. കുഞ്ഞിൻ്റെ 1-ാം പിറന്നാളിന് ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കെയാണ് കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാമിൻ്റെ ദാരുണാന്ത്യം. ഡ്യൂട്ടി കഴിഞ്ഞു വെച്ച് അവളെ വിളിച്ചു വൈഫിനെ 3 മണിക്ക് ഓഗസ്റ്റ് 18 കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെ മരണവാർത്ത കേട്ട ഞെട്ടലിലാണ് ഇതേ കമ്പനിയിലെ ജീവനക്കാരൻ ഷിനു. ഞങ്ങൾ എന്താ പറയണ്ടത്, ഒരേ ഒന്നിച്ച് എന്നും കാണുന്നവരും എന്താ പറയണ്ട ഒരുമിച്ച് എന്താ പറയണ്ടേ ഒരു പാത്രത്തിൽ തിന്നുന്നവരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരാണ് മരിച്ച മറ്റൊരു പത്തനംതിട്ട സ്വദേശി. ഇപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ടല്ലോ, അറിഞ്ഞു ചെയ്യുന്നുണ്ട് ഫോൺ. മുരളീധരന്റെ ഫോണിലേക്ക് പ്രതീക്ഷയോടെ ഭാര്യ വിളിക്കുന്നുണ്ടായിരുന്നു. മുരളീധരൻ മരിച്ചതായി മകന് രാത്രി വൈകി അറിയിപ്പ് കിട്ടി. മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ വീടിന്റെ ഏക ആശ്രയമായിരുന്നു. പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങുകൾക്കായി ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കെയാണ് മരണം. നിലണത്ത് കുടുംബവീടുള്ള ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ ജീവനും കുവൈറ്റ് ദുരന്തമെടുത്തു. എൻ കെ ഷിജുവിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. നോർക്ക സിഇഒ അജിത് കോളശ്ശേരി ഇപ്പോൾ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വിവിധ ആശുപത്രികളിൽ അവരൊക്കെ ഡിസ്ചാർജ് ചെയ്താലും 9 പേരാണ് ഇപ്പം ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ ഹോസ്പിറ്റലുകളിൽ തുടരുന്നത്. ഇതിൽ ഐഡന്റിഫൈ ചെയ്ത തിരിച്ചറിഞ്ഞ എല്ലാ വ്യക്തികളുടെയും ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെയുള്ള അതിൻ്റെ ഡോക്യുമെൻ്ററി പാർട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എംബാമിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു വരുന്നു. പക്ഷേ ഇങ്ങോട്ട് ഉള്ള റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റ്, ബോഡി റിപ്പാട്രിയേറ്റ് ചെയ്യുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലായിരിക്കും, ചാർട്ടേഡ് ഫ്ലൈറ്റിലാണെന്ന് തന്നെ ആണ് അറിവ് കിട്ടുന്നത്. പക്ഷേ ഫ്ലൈറ്റ് അതിൻ്റെ ടൈമിങ്, ഡെസ്റ്റിനേഷൻ, ഇത് സംബന്ധിച്ചിട്ടുള്ള കൺഫർമേഷൻ ഇന്ത്യൻ എംബസിയിൽ നിന്നും ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന അറിവനുസരിച്ച് കുവൈറ്റ് ഗവൺമെൻറ് തന്നെയാണ് ബോഡി റിപ്പാട്രിയേഷന് നേതൃത്വം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കുവൈറ്റ് എയർവൈസിൻ്റെ ഫ്ലൈറ്റ് തന്നെ ആയിരിക്കാം, കുവൈറ്റ് എയർവൈസിൻ്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിരിക്കാം. പക്ഷേ ഇന്ത്യയിലെ ഏത് എയർപോർട്ടിലേക്കാണ് വരുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ളതും ഫ്ലൈറ്റിൻ്റെ സ്കെഡ്യൂളും ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുന്ന സമയത്ത്, ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്ന സമയത്ത് അത് അറിയിക്കുന്നതാണ്. ഇതാണ് ഇത് ഇപ്പോഴത്തെ സംബന്ധിച്ചിട്ടുള്ള കുവൈറ്റിലെ നോർക്ക ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്നും എംബസിയുടെ ചാനലുകളിൽ നിന്നുമൊക്കെ നോർക്ക ലഭിക്കുന്ന വിവരങ്ങൾ. കേരളത്തിലേക്കാണെങ്കിൽ അത് കൊച്ചിയിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അത് സംബന്ധിച്ച് കേരളത്തിലാണ് വരുന്നെങ്കിൽ അത് അവർക്ക് ആംബുലൻസ് സൗകര്യം, നോർക്കയുടെ സൗജന്യ ആംബുലൻസ് സൗകര്യം ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ഫ്ലീറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരേ സമയം തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ആംബുലൻസ് ഫ്ലീറ്റുകൾ, നോർക്കയുടെ ആംബുലൻസ് ഫ്ലീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യത്തിൽ. പക്ഷേ അത് ഡെസ്റ്റിനേഷൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ എത്തുകയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയില്ല, അറിയില്ല ഇന്ന് രാത്രിയിൽ ഫ്ലൈറ്റ് വരുമോ എന്നുള്ള കാര്യങ്ങളും അറിയില്ല. അതും ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല. ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്താണ്. ഇപ്പം ഫ്ലൈറ്റ് ഇങ്ങോട്ട് ഉള്ള ബോഡി റിപ്പാട്രിയേഷൻ്റെ ഫ്ലൈറ്റിന്റെ സ്കെഡ്യൂൾ വരുമ്പോഴേ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട്
എത്ര പേരുടെ ഭൗതിക ശരീരം വരുന്നുണ്ട്, അവരുടെ ലിസ്റ്റും ഒക്കെ നമുക്കൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പോഴും ഈ 23 പേരുടെ അല്ലെങ്കിൽ 22 പേരുടെ കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എംബസിയിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ ലെറ്റർ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ എംബസിയുമായിട്ട് കോൺടാക്ട് അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് എംബസിയിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് ചെയ്തത്. പക്ഷെ ഇതുവരെ നമുക്കത് ഇതിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇതുവരെ എംബസിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവരെല്ലാവരും അതിൻ്റെ തിരക്കിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോർക്ക സിഇഒയുടെ വാക്കുകളാണ് കേട്ടത്. മൃതദേഹം എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. കൊച്ചിയിലാകും വിമാനം എത്തുക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. സാധ്യതയാണ് അദ്ദേഹം പറയുന്നത്. എവിടെയാണെങ്കിലും മൃതദേഹം എത്തിക്കഴിഞ്ഞാൽ വീടുകളിലേക്ക് ആംബുലൻസും സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് നോർക്ക വ്യക്തമാക്കുകയാണ്. ന്യൂസ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. കുവൈറ്റ് ദുരന്തത്തിൽ കോട്ടയത്തിൻ്റെ കണ്ണീർ ഓർമ്മയായിരിക്കുകയാണ് പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവും ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരി പ്രദീപും. പായിപ്പാട് സ്വദേശി ഷിബു വർഗീസും കോട്ടയം സ്വദേശിയാണ്. അടുത്ത മാസം നാട്ടിലെത്തി പുതിയ വീട്ടിലേക്ക് താമസം മാറാനിരിക്കുകയാണ് സ്റ്റെഫിന് ദാരുണാന്ത്യം സംഭവിച്ചത്. വിദേശത്ത് ജോലിക്കെത്തി ആദ്യത്തെ ശമ്പളം പോലും വാങ്ങുന്നതിന് മുൻപ് ശ്രീഹരിയും ഓർമ്മയായി. നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഷിബുവിൻ്റെ വിയോഗം. പ്രവാസത്തിലേക്ക് കടന്ന് ജീവിതം പച്ചപിടിച്ച് തുടങ്ങും മുമ്പേ ജീവൻ നഷ്ടപ്പെട്ടു സ്റ്റെഫിനും ശ്രീഹരിക്കും ഷിബുവിനും. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൻ്റെ തീക്കനലിൽ എരിഞ്ഞമർന്നത് 3 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ കൂടിയാണ്. 6 കൊല്ലം മുമ്പാണ് സ്റ്റെഫിൻ എബ്രഹാം സാബു കുവൈറ്റിലേക്ക് ജോലിക്ക് പോയത്. ഇക്കാലം അത്രയും ജോലി ചെയ്ത് സമ്പാദിച്ചു കൂട്ടിയ പണം കൊണ്ട് പാമ്പാടിയിൽ ഒരു വീടിൻ്റെ നിർമ്മാണം തുടങ്ങി. 1 മാസം മാത്രം മതി ഇനി പണികൾ തീരാൻ. വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ആവേശമായിരുന്നു സ്റ്റെഫിനും കുടുംബത്തിനും. 60 രോഗിയായ അച്ഛൻ സാബുവിൻ്റെ കൈപിടിച്ച് പുത്തൻ വീട്ടിലേക്ക് താമസം മാറണമെന്നതായിരുന്നു സ്റ്റെഫിൻ്റെ എക്കാലത്തെയും സ്വപ്നം. 6 മാസം മുമ്പ് നാട്ടിലെത്തി വീട് നിർമ്മാണം പൂർത്തിയാകുന്നതിൻ്റെ സന്തോഷം പങ്കുവച്ചാണ് കുവൈറ്റിലേക്ക് മടങ്ങിയത്. പക്ഷേ പറഞ്ഞതിലും നേരത്തെ ഈ വീട്ടിലേക്ക് എത്തുന്നത് സ്റ്റെഫിൻ്റെ ചേതനയേറ്റ ശരീരമാകും. എൻ്റെ കൂടെ 13 വർഷമായിട്ട് ഇവിടെ എൻ്റെ കൂടെ താമസിക്കുന്നതാണ്. എൻ്റെ മക്കളെ പോലെ തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുകയും കാര്യങ്ങളെല്ലാം. ഞാൻ 6 മാസം മുമ്പ് വന്നായിരുന്നു. വീടിൻ്റെ ടൈലൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് പോകാൻ വേണ്ടി വന്നായിരുന്നു. ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയായ ശ്രീഹരി പ്രദീപ് 8 ദിവസം മുമ്പാണ് കുവൈറ്റിലേക്ക് ജോലിക്ക് പോയത്. ജോലിയിൽ പ്രവേശിച്ച് ദിവസങ്ങൾക്കകം തന്നെ ശ്രീഹരിക്ക് ജീവൻ നഷ്ടമായി. ആദ്യ മാസത്തെ ശമ്പളം വാങ്ങാൻ പോലും കാത്തു നിൽക്കാതെയാണ് ശ്രീഹരിയുടെ മടക്കം. മകനെ യാത്രയാക്കിയ ആ ദിവസം അമ്മ ദീപയുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. ആദ്യ ശമ്പളം കൊണ്ട് മകൻ വാങ്ങുന്ന സമ്മാനവും കാത്തിരിക്കുന്ന അമ്മയ്ക്ക് മുന്നിലേക്കാണ് 27-കാരൻ്റെ ചേതനേറ്റ ശരീരം എത്തുക. മെക്കാനിക്കൽ എഞ്ചിനീയറായ ശ്രീഹരിയും അക്കാദമിക തലത്തിൽ മികച്ച നിലവാരം പുലർത്തിയിരുന്നു. ഏതായാലും ഇന്ന് വെളുപ്പിനെ 2:30 കൂടിയാണ് സംഭവം സ്ഥിരീകരിക്കപ്പെട്ടത്. കുവൈറ്റിലാണ് അച്ഛനും ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പോയി മോർച്ചറി പോയി മൃതദേഹം കണ്ണിൽ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് നാട്ടുകാർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. ഭാര്യ റിയയോടും 4 വയസ്സുകാരൻ മകൻ എയ്ഡനോടും ഉടൻ നാട്ടിലെത്തുമെന്ന് ഷിബു പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ആ കുടുംബത്തിൻ്റെയും കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. 3 പേരുടെയും മൃതദേഹങ്ങൾ അതിവേഗത്തിൽ എത്തിക്കാനുള്ള നടപടികൾ തേടുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. വലിയ സ്വപ്നങ്ങളുമായാണ് ചങ്ങനാശ്ശേരി സ്വദേശി പ്രദീപ് മകൻ ശ്രീഹരിയെ കുവൈറ്റിൽ കൊണ്ടുവന്നത്. 5 ദിവസം മുൻപ് വന്ന ശ്രീഹരി അപകടത്തിൽപ്പെട്ട് മരിച്ചു. കയ്യിലെ ടാറ്റു കണ്ടാണ് മകൻ്റെ മൃതദേഹം പ്രദീപ് തിരിച്ചറിഞ്ഞത്. ശ്രീഹരിയുടെ അച്ഛൻ പ്രദീപുമായി ഞങ്ങളുടെ പ്രതിനിധി സഹൽസി മുഹമ്മദ് കുവൈറ്റിൽ സംസാരിച്ചു. ശ്രീഹരിയെ തേടി നടക്കുകയായിരുന്നു അച്ഛൻ. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ എന്താണ് ഒരു വിവരം കിട്ടിയിരിക്കുന്നത്? ഇന്നലെ വൈകുന്നേരം രാത്രി 12 മണിക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. മോർച്ചറിലാന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അത് നോക്കിയപ്പോഴത്തേനും മുഖത്തെല്ലാം നീരാണ്. മൂക്കിൻ്റെ അകത്ത് ഒരുപാട് ബ്ലാക്ക് കരിയുണ്ടായിരുന്നു. മുഖമെല്ലാം നീര് വെച്ചിരിക്കുകയായിരുന്നു. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. എനിക്കത് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കയ്യിലൊരു സ്റ്റാച്ചു അടിച്ചിട്ടുണ്ട്. അത് നോക്കിയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. വന്നിട്ടിപ്പോൾ മോം വന്നിട്ടിപ്പം കഴിഞ്ഞ ബുധൻ 5-ാം തീയതി ഇവിടെ വന്നതാണ്. രണ്ടുപേരും ഒരേ കമ്പനിയിൽ തന്നെ? ഞങ്ങൾ രണ്ടും ഒരേ കമ്പനിയിലാണ്. അച്ഛൻ എത്ര വർഷമായിട്ട് ഇവിടെ ജോലി? ഞാൻ 8 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ശ്രീഹരി അല്പ ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ അച്ഛനൊപ്പം എത്തിയത്. ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. അതിനിടയ്ക്കാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ആദ്യം കാണാനില്ല എന്ന വിവരമായിരുന്നു. പിന്നീടാണ് മരിച്ചു എന്നുള്ള വിവരം സ്ഥിരീകരിച്ചത്. കയ്യിലെ ടാറ്റു കണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നത്. വലിയ വിഷമിപ്പിക്കുന്ന ഒരു അനുഭവമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. ഇത്തരത്തിൽ ഒരുപാട് ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാണാതായ ആളുകളെ തിരഞ്ഞു നടക്കുന്ന ബന്ധുക്കളും മൃതദേഹം ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ നമുക്ക് കാണാനാകുന്നുണ്ട്. എന്തായാലും ഒരു നേരത്തെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ കുടുംബം പോറ്റാൻ വേണ്ടി പ്രവാസി ആയി മാറിയ ആളുകളെയും അവരെ കാത്തിരിക്കുന്ന കുടുംബങ്ങളെയും ഒക്കെ വേദനിപ്പിക്കുന്ന വലിയൊരു ദുരന്തമാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അച്ഛനെ പോലെ ഒരുപാട് പേർ. കുവൈത്തിൽ നിന്നും നിക്സൺ ജോർജിനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ട് മറുനാട്ടിലെത്തിയവരാണ് കുവൈറ്റിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ കാസർഗോഡ് കണ്ണൂർ സ്വദേശികളും. 10 വർഷമായി കുവൈറ്റുള്ള ചെർക്കളയിലെ രഞ്ജിത്ത് അവധിക്ക് വരാനിരിക്കെയാണ് മരണം. പ്രവാസി ജീവിതം അവസാനിപ്പിക്കാനിരിക്കെയാണ് തൃക്കരിപ്പൂരിലെ കുഞ്ഞിക്കിളവും ദുരന്തത്തിന് ഇരയായത്. രഞ്ജിത്തിന്റെ വിയർപ്പാണ് ചെർക്കളയിലെ ഇരുനില വീട്. 10 വർഷത്തെ പ്രവാസി ജീവിതം കൊണ്ട് കെട്ടിപ്പടുത്ത സന്തോഷത്തിലേക്ക് 1.5 വർഷം മുമ്പ് കയറിക്കൂടി മടങ്ങിയതാണ്. വിവാഹാലോചനകൾ തുടങ്ങാൻ നാട്ടിലേക്ക് വരാനിരിക്കുകയാണ് ദുരന്തം. കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുന്നെയാണ് നാട്ടിൽ വന്നത്. സ്വന്തമായി ഒരു വീടൊക്കെ കെട്ടി അതിൻ്റെ ഹൗസ് ഫാമിംഗ് ഒക്കെ കഴിഞ്ഞാണ് പോയത്. അടുത്ത മാസം നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ ദുരന്തം ഉണ്ടായത് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അച്ഛൻ്റെ കൂലിപ്പണി കൊണ്ട് മാത്രം കുടുംബം കഴിയില്ലെന്ന് വന്നപ്പോഴാണ് രഞ്ജിത്ത് ഗൾഫിലേക്ക് പോയത്. നാട്ടിൽ ഇലക്ട്രീഷ്യനായിരുന്നു, കുവൈറ്റിലെ കമ്പനിയിൽ സ്റ്റോർ കീപ്പറായി. വലിയ പ്രയാസപ്പെട്ട ഒരു കുടുംബം, അവരുടെ ആ കുടുംബത്തിൻ്റെ ഒരു അത്താണി എന്ന രീതിയിലാണ് ഈ പയ്യൻ ഗൾഫിൽ പോയതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. 3 പതിറ്റാണ്ടിലധികം നീണ്ട പ്രവാസി ജീവിതം അവസാനിപ്പിക്കാനിരിക്കെയാണ് തൃക്കരിപ്പൂരിലെ കുഞ്ഞിക്കേളുവിനെ മരണം വിളിച്ചത്. ഓണത്തിന് വീട്ടിൽ വന്ന് മടങ്ങിയതാണ്. എന്നും രാവിലെ വിശേഷങ്ങൾ തിരക്കിയെത്തുന്ന കേളുവിൻ്റെ വീഡിയോ കോളിന് ഭാര്യ മണി കാത്തിരുന്നു. പക്ഷേ ഈ ന്യൂസ് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഉദ്യോഗം ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഫ്ലാറ്റിലാണ് ക്യാമ്പിലാണ് ഈ അപകടം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു എന്നെ വിളിച്ചറിയിച്ചു. അപ്പോൾ ഞാൻ അനിയത്തിയെ വിളിച്ചു. അപ്പോൾ അനിയത്തിയോ ഇന്ന് രാവിലെ എന്നെ വിളിച്ചില്ല, ഇന്നലെ രാത്രി വിളിച്ചതായിരുന്നു. ബംഗളൂരുവിലെ ജോലി മതിയാക്കി വലിയ സ്വപ്നങ്ങളുമായി ആദ്യത്തെ വിദേശ ജോലിക്ക് പോയതാണ് കണ്ണൂർ ധർമ്മടത്തെ വിശ്വാസ് കൃഷ്ണൻ. 3 വയസ്സുള്ള മകനെയും ഭാര്യയും തനിച്ചാക്കി മടക്കം. 8 മാസം മുമ്പായിരുന്നു വിശ്വാസിന്റെ കുവൈറ്റ് യാത്ര. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. 4 ദിവസം മുൻപ് മാത്രമാണ് കണ്ണൂർ വയക്കര സ്വദേശി നിധിൻ അപകടമുണ്ടായ കുവൈറ്റിലെ ക്യാമ്പിലേക്ക് താമസം മാറിയത്. നാട്ടിൽ നിധിൻ്റെ പുതിയ വീട് നിർമ്മാണം പാതി വഴിയിലാണ്. കഷ്ടപ്പാടിൽ നിന്ന് കരകയറാൻ കൊതിച്ച് പ്രവാസിയായ 26-കാരൻ്റെ വിയോഗം കൂട്ടുകാർക്ക് വലിയ വേദനയായി. ശ്രാവൺ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുവൈത്തിൽ അപകടത്തിൽ മരിച്ച കണ്ണൂർ വയക്കര സ്വദേശി നിധിൻ കഴിഞ്ഞ ജനുവരിയിലാണ് നാട്ടിൽ വന്ന് പോയത്. ഇവിടെ നിധിൻ വീടിന് കെട്ടിയിട്ട തറയാണ്. ഈ നാട്ടിൽ 3 വർഷമായി കുവൈത്തിൽ പോയിട്ട് പുതിയ വീടുണ്ടാക്കുന്നതിന് വേണ്ടി കെട്ടിയിട്ട തറയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ വെട്ടുകല്ലൊക്കെ ചുമര് കെട്ടുന്നതിന് വേണ്ടി വെട്ടുകല്ലൊക്കെ ഇറക്കിയിട്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ നിർമ്മാണ ആവശ്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടാണ് വന്നതല്ലേ? അവസാനമായിട്ട് വന്നതൊരു വീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. വന്നു, തറയൊക്കെ കെട്ടി, ഇനി ഒരു വീട് എന്ന സ്വപ്നം അത് സാക്ഷാത്കരിക്കുകയാണ് ചങ്ങേരെ ഏറ്റവും വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നത്. എപ്പോഴും വിളിക്കുമ്പോൾ പറയുന്നതാണ് വീട് എങ്ങനെയെങ്കിലും ഒന്നാക്കണം, അതിനുശേഷം നാട്ടിലെങ്ങനെയെങ്കിലും സെറ്റിലാവാന്നില്ലേ ഇല്ലാന്ന് ചങ്ങായി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തറ കെട്ടി വെച്ചു, കുഴലൊക്കെ അടിച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാവം, അതിനൊന്നും കാത്തു വെക്കാതെ നമ്മൾ നിന്ന് പോയി. നാട്ടിലെങ്ങനെയായിരുന്നു നിധിൻ? നാട്ടിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. എല്ലാ കാര്യങ്ങളും, ഇപ്പം ക്ഷേത്രത്തിൻ്റെ ആണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും പൊതുപ്രവർത്തനമാണെങ്കിലും നിറഞ്ഞ സാന്നിധ്യമായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ചെറിയ കാലം മുതൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം സോഷ്യൽ വർക്കൊക്കെ മുന്നേ ഉള്ള ഒരാളാണ്. ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്, അംഗൻവാടി മുതൽ അങ്ങോട്ട് ഒന്നിച്ച് പഠിച്ചതാണ്. സ്കൂളിലാണെങ്കിലും SSLC ക്ലാസ് ലീഡർ മുതൽ അങ്ങോട്ടൊക്കെ എല്ലാം ആക്റ്റീവ്. നല്ലൊരു സംഘാടന മികവിലൊരാളാണ് ആ സമയം മുതലേ. അവൻ്റെ ഒരു പ്രശ്നം, സാഹചര്യം, ജീവിത സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഗൾഫ് പോകേണ്ടി വന്നു. അപ്പോൾ തറ 6 മാസം മുമ്പാണ് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പോയത്. അപ്പോൾ ഈ സമയത്തൊക്കെ പറയുന്നത് തൊട്ടടുത്തേക്കൊരു പിന്നെ ഇതേപോലെ ക്യാമ്പ് കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് മാറാൻ വേണ്ടി പോവാണ്. ലാസ്റ്റ് എന്നോട് പറഞ്ഞത് തന്നെയാണ്, ഒരു ക്യാമ്പ് കിട്ടിയിട്ടുണ്ട്, റെഡിയാണ്, അങ്ങോട്ട് പോകാൻ വേണ്ടി പോകണം. അപ്പം ഡ്രൈവിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അടുത്തേക്കുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് അതായിരിക്കും ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് പറഞ്ഞു വെച്ചത്. രാവിലെ എല്ലാ ദിവസവും രാവിലെ ഒരു 5-5.5 സ്ഥിരമായിട്ട് ഗുഡ് മോർണിംഗ് എന്നുള്ള മെസ്സേജ് സ്ഥിരമായിട്ട് അയക്കുന്ന ആളാണ്. ഇപ്പം ഇന്നലെയും ഇല്ല, ഇന്നും ഇല്ല. അപ്പം തന്നെ നമ്മളേകദേശം ഉറപ്പിച്ചിരുന്ന എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിലും അവൻ എന്തായാലും ഗുഡ് മോർണിംഗ് അയക്കേണ്ടതാണ്. നാട് ഇപ്പോൾ ഈ നിധിനെക്കുറിച്ച് പറയുന്നതും വലിയ സ്വപ്നങ്ങൾ കണ്ട് പോയതാണ് നിധിൻ കുവൈത്തിലേക്ക്. ആ സ്വപ്നങ്ങളിലൊന്നാണ് ഇവിടെ ഇങ്ങനെ പാതി വഴിയിൽ നിൽക്കുന്നതും. ഒരു തറ കെട്ടിയിട്ടു ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി അതിനുള്ള നിർമ്മാണ സാമഗ്രികളൊക്കെ ഇറക്കിയിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിചാരിതമായി നിധിൻ്റെ വിയോഗം. വയക്കരയിൽ നിന്ന് ബിബിൻ മുരളിക്കൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്. കുവൈറ്റ് അപകടത്തിൽ മരിച്ച തിരുവനന്തപുരം വല്യമല കുരിയാത്തി സ്വദേശി അരുൺ ബാബുവിൻ്റെ മൃതദേഹം വിരലടയാളം പരിശോധനയിലാണ് തിരിച്ചറിഞ്ഞത്. ഉച്ചയ്ക്കാണ് NBTC അധികൃതർ വീട്ടുകാരെ മരണവിവരം അറിയിച്ചത്. 8 വർഷമായി കമ്പനിയിൽ പർച്ചേസർ ജോലിയായിരുന്നു അരുണിന്. ഭാര്യയും 2 മക്കളുമുണ്ട്. എൻ്റെ മോന് കുറേ കടവും ഉണ്ടായിരുന്നു. ആ കടവും വീട്ടിൽ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടി അങ്ങോട്ട് കയറി വന്നു. അതിങ്ങനെ ഒരു ദുരന്തമാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങളെ കുടുംബത്തിലെ ഏറ്റവും മുതാൻ തരിക
അവനെ ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളെല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നത്. അത് പോയി. രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് അവന്, 14-3 വയസ്സുള്ള രണ്ട് പിള്ളേർ. അവർക്കാരുമില്ലാതെ ആരെയും കുറ്റം പറയാനും പറ്റില്ല നമുക്ക്. നമ്മളെ വിധിയെന്നല്ലാതെ വേറെ ഒന്നും പറയാനുമില്ല. കുവൈറ്റ് ദുരന്തത്തിൽ മലപ്പുറത്ത് മരിച്ചത് മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഒരാളടക്കം രണ്ടുപേരാണ്. തിരൂർ കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി ന്യൂഹിന്റെയും പുലാമന്തോൾ സ്വദേശി ബാഹുലയന്റെയും മരണം ഇന്നലെ രാത്രി വൈകിയാണ് വീട്ടുകാർ അറിഞ്ഞത്. നാട്ടിൽ മത്സ്യത്തൊഴിലാളിയായിരുന്നു നൂഹ്. ഭാര്യയും 3 ചെറിയ പെൺകുട്ടികളും അടങ്ങിയ കുടുംബത്തിന്റെ ഏക ആശ്രയം. ഹൃദ്രോഗത്തെ തുടർന്ന് വിദേശത്തെ ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് മടങ്ങാൻ പലതവണ തീരുമാനിച്ചതാണ്. അപ്പോഴൊക്കെ തടസ്സമായത് കടബാധ്യതയാണ്. വീട് നിർമ്മാണത്തിനെടുത്ത ബാങ്ക് ലോൺ തന്നെ കുടിശ്ശികയായി കിടക്കുകയാണ്. 2 മണിക്ക് വിവരം കിട്ടിയപ്പോൾ അതിൻ്റെ മുമ്പ് ഇന്നലെ പിന്നെ ഇതിന് അർദ്ധരാത്രി മുന്നേ വിവരം കിട്ടിയിരുന്നുണ്ടോ ഇല്ലെന്നുള്ള നമ്മൾ അറിയില്ല. പുലാമന്തോളിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന MP വേലായുധന്റെ മകനാണ് മരിച്ച ബാഹുലേയൻ. 5 വർഷത്തോളമായി കുവൈറ്റിലാണ് ജോലി. 1 വർഷം മുമ്പാണ് നാട്ടിൽ വന്നുപോയത്. ബാഹുലേയൻ അപകടത്തിൽപ്പെട്ട വിവരം പുലർച്ചെയാണ് വീട്ടുകാർ അറിഞ്ഞത്. വീട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മുന്നിൽ അച്ഛൻ വേലായുധൻ പൊട്ടിക്കരഞ്ഞു. മൃതദേഹം വൈകാതെ നാട്ടിലെത്തിക്കുമെന്ന വിവരം ഇരു വീട്ടുകാർക്കും കിട്ടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം. ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ചാവക്കാട് പാലയൂർ സ്വദേശി ബിനോയ് ജോസഫ് 5 ദിവസം മുൻപ് കുവൈറ്റിലെത്തിയത്. അപകട ദിവസം പുലർച്ചെ 2 മണി വരെ ഭാര്യയുമായി ഓൺലൈനിൽ സംസാരിച്ചിരുന്നു. ഭാര്യയും 2 മക്കളെയും തനിച്ചാക്കിയാണ് ബിനോയ് മടങ്ങുന്നത്. 5-ാം തീയതി പോയത്. ജോലിയിൽ കയറിയിട്ടുണ്ട്. 2-3 ദിവസം ജോലിക്ക് കയറിയിട്ടുണ്ട് എന്നെ വിളിച്ചിരുന്നു. നാട്ടിലൊരു ഫാൻസി സ്റ്റോറിൽ നിന്ന് കുടുംബം പോറ്റുന്നതിനിടെയാണ് കുവൈറ്റിലേക്ക് ഒരു അവസരം വന്ന് ബിനോയ് തോമസ് എന്ന 44-കാരനെ വിളിച്ചത്. 5 ദിവസം മുമ്പാണ് കുവൈറ്റിലേക്ക് കയറി പോകുന്നത്. തീപിടുത്തത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന വാർത്ത വന്നപ്പോഴും ഭാര്യ വിശ്വസിച്ചില്ല അതിൽ ബിനോയ് ഉണ്ടായിരിക്കുമെന്ന്. അന്ന് പുലർച്ചെ 2 വരെ ബിനോയുമായി അവർ സംസാരിച്ചതാണ്. 4 മണിക്കാണ് 6-ാം നിലയിലെ മുറിയിലുണ്ടായിരുന്ന ബിനോയിയെ മരണം കവർന്നത്. കൂട്ടുകാർ മോർച്ചറിയിലെത്തി മരിച്ചത് ബിനോയ് തന്നെയെന്ന് നാട്ടിലെ പാസ്റ്റർ വിവരം അറിയിക്കുകയായിരുന്നു. കൊണ്ടുപോയ ആളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബെന്നാണ് ഇപ്പോൾ നമ്മൾ വിളിച്ച് അറിയിച്ചത്. അവിടെ മോർച്ചറിൽ പോയി ബോഡി കൺഫേംഡ് ആയി, എന്തോ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം അറിയിച്ചു. നമ്മളെ മെസ്സേജ് അയച്ചത് ബുധനാഴ്ചയാണ്. 2 കൊല്ലം മുമ്പാണ് പാലയൂർ ഭാഗത്തേക്ക് ബിനോയും കുടുംബവും വന്നത്. ഒരു വീട് വെക്കാനുള്ള സ്ഥലം സ്വന്തമാക്കിയിട്ട് കട്ട കെട്ടി മേൽക്കൂരയും പണിത് കുടുംബം ഒന്നിച്ച് താമസവും മാറി. നല്ലൊരു വീട് കെട്ടാനും കുടുംബം പോറ്റാനുമാണ് കുവൈറ്റിലേക്ക് പോയത്. സ്വപ്നങ്ങൾ ബാക്കിയാക്കി ബിനോയ് പോകുമ്പോൾ കരച്ചിലടക്കാനാവാതെ ചാവക്കാട്ടെ വീട്. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. കുവൈറ്റ് തീപിടുത്തത്തിൽ കൊല്ലം ജില്ലക്കാരായ 3 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. പ്രിയപ്പെട്ടവരുടെ വേർപാട് ഉൾക്കൊള്ളാൻ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ചാണ് ആ 3 പേരുടെയും തിരിച്ചു വരവില്ലാത്ത ഈ യാത്ര. മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു പുള്ളി. പുള്ളിക്ക് പോകാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ നിർബന്ധം കൊണ്ടുപോയതാ. ആദ്യത്തെ ശമ്പളം അയച്ചു കിട്ടി, അന്ന് 5-ാം തീയതി കിട്ടി, 5-ാം തീയതി തന്നെ അയച്ചു. മനസ്സില്ലാ മനസ്സോടെ പുനലൂരിൽ നിന്ന് കുവൈറ്റിലേക്ക് യാത്ര പറഞ്ഞു പോയ മകൻ സാജന്റെ മുഖം അച്ഛൻ ജോർജ് പോത്തന്റെ ഉള്ളിൽ ഒരു നോവായി അവശേഷിക്കും. 1.5 മാസം മുമ്പാണ് സാജൻ ജോർജ് കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. വീട്ടുകാരുടെ ആഗ്രഹപ്രകാരമാണ് അധ്യാപക ജോലി ഉപേക്ഷിച്ച് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തത്. അവധിക്ക് നാട്ടിലെത്തുമ്പോൾ വിവാഹം നടത്താനുള്ള ആലോചനയിലായിരുന്നു കുടുംബം. എല്ലാം പാതി വഴിയിൽ അവസാനിച്ചു. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച വെളിച്ചക്കാല സ്വദേശി ലൂക്കോസിൻ്റെ വീടാണിത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ആ വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരും ഒക്കെയുണ്ട്. എല്ലാവരിലും താങ്ങാൻ കഴിയുന്നതിലും അധികം ദുഃഖമാണ്. 1 മാസത്തിനുള്ളിൽ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ലൂക്കോസ്. +2 മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മൂത്ത മകൾക്ക് സമ്മാനം നൽകാൻ അച്ഛൻ മൊബൈൽ ഫോൺ വാങ്ങി കരുതിയിരുന്നു. മകളെ നഴ്സിംഗിന് ചേർക്കണമെന്നതായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളാണ് ആളിപ്പടർന്ന തീ കെടുത്തിയത്. അപ്പോൾ അടുത്ത മാസം അഡ്മിഷൻ്റെ ക്രമീകരണങ്ങളാകുമ്പോൾ അവൻ വന്ന് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അല്ല, ഈ മാസം വരേണ്ടതാണ്, അങ്ങനെ നീട്ടി വെച്ചതാണ്. വയ്യാങ്കരയിലെ വീട്ടിൽ അവധിക്ക് വന്ന് 1 മാസം മുൻപ് മടങ്ങിപ്പോയ ഷമീറും ഒരു നാടിനെയാകെ കണ്ണീരിലഴുത്തുന്നു. K. അരുൺകുമാറിനൊപ്പം മിഥുൻ സുധാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. വീണ്ടും വാർത്തകളിലേക്ക്. കുവൈറ്റ് ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക്. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവും അനുഗമിക്കും.
മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ, മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് കേരളത്തിലെ സംഘം കുവൈറ്റിലേക്ക് പോകുന്നത്. നോർക്കയുടെ മേൽനോട്ടത്തിൽ ഹെൽപ്പ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററും പ്രവർത്തന സമയവും മുഴുവൻ സമയവും പ്രവർത്തിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 500,000 രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ മലയാളികൾക്ക് 100,000 രൂപ വീതം മന്ത്രിസഭായോഗം നൽകാൻ തീരുമാനിച്ചു. സർക്കാർ സഹായത്തിന് പുറമെ പ്രവാസി വ്യവസായികളും സഹായ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് യൂസഫ് അലി 500,000 രൂപ വീതം സഹായം നൽകും. രവിപ്പിള്ള 200,000 രൂപ വീതവും നൽകും. നോർക്ക വഴിയാണ് ഈ സഹായം ലഭ്യമാക്കുക. ഇതോടെ ഒരു കുടുംബത്തിന് 1,200,000 രൂപയാണ് കേരളത്തിൽ നിന്നും സഹായമായി ലഭിക്കുക. മരിച്ചവരുടെ കുടുംബത്തിന് 800,000 രൂപ അടിയന്തര ധനസഹായമായി നൽകുമെന്ന് ഇവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനമായ NBTC അറിയിച്ചു. ആശ്രിതർക്ക് ജോലി, ഇൻഷുറൻസ് പരിരക്ഷ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയും ലഭ്യമാക്കും. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ഇന്ത്യയും കുവൈറ്റുമായി ചേർന്ന ശ്രമങ്ങൾ തുടരുകയാണെന്നും കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിവിധ സംഘടനകൾ ചേർന്ന് രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നുണ്ടെന്ന് പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ. കുവൈറ്റ് ദുരന്തം ഒരു പാഠമാണ്. തീപിടുത്തമുണ്ടായപ്പോൾ തൊഴിലാളികൾക്ക് പുറത്തിറങ്ങാനായില്ല. പ്രവാസികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടണമെന്നും അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് തൊഴിലാളികൾക്ക് മലയാളികളായ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയ പ്രവാസ ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മലയാളികളിൽ ഒരാളായ KG എബ്രഹാമാണ് ഇപ്പോൾ കുവൈറ്റ് തീപിടുത്തത്തിൽ വാർത്തകളിൽ നിറയുന്ന NBTC കമ്പനിയുടെ ഉടമ. ആരാണ് KG എബ്രഹാം? ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്പ്ലെയിനർ. തൊഴിൽ തേടി സാധാരണക്കാരനായി കുവൈറ്റിലെത്തി വലിയ ബിസിനസ് ശൃംഖലകൾ കെട്ടിപ്പൊക്കിയ വിജയഗാഥകളാണ് KG എബ്രഹാമിന്റെ ഇന്നലകൾ. നിരണത്താണ് ജനനം. താറാവ് കർഷകനായ KT വർഗീസിന്റെയും ശോശാമ്മയുടെയും മൂന്നാമത്തെ മകൻ. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ KG എബ്രഹാം 22 വയസ്സിൽ ജോലി തേടി കുവൈത്തിലെത്തി. 60 ദിനാർ ശമ്പളത്തിലായിരുന്നു തുടക്കം. 7 വർഷത്തിനുള്ളിൽ സ്വന്തം സ്ഥാപനം. ചെറുകിട നിർമ്മാണങ്ങൾ ഏറ്റെടുത്ത് ഘട്ടം ഘട്ടമായി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം. എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, മാർക്കറ്റിംഗ്, വിദ്യാഭ്യാസ മേഖലകളിൽ നിക്ഷേപമിറക്കി വളർന്ന് പന്തലിച്ചു NBTC ഗ്രൂപ്പ്. 90 ജീവനക്കാരുമായി തുടങ്ങിയ കമ്പനിയിൽ നിലവിൽ 14 രാജ്യങ്ങളിലായി 6,000-ത്തിലധികം ജീവനക്കാർ, 4,000 കോടി രൂപയിലേറെ ആസ്തി. 1990 ഇറാഖ് അധിനിവേശത്തിന് ശേഷം അതിവേഗ വളർച്ച. എണ്ണ, പെട്രോകെമിക്കൽ മേഖലകളിൽ ഉൾപ്പെടെ കമ്പനികൾ. കുവൈറ്റിൽ സൂപ്പർ ഹൈവേ സെന്റർ സൂപ്പർ മാർക്കറ്റ് ശൃംഖല 38 വർഷമായി കുവൈറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം. എറണാകുളം കുണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ ക്രൗൺ പ്ലാസയുടെ ചെയർമാൻ. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം സിനിമയുടെ നിർമ്മാണ പങ്കാളികളിൽ ഒരാളും KG എബ്രഹാമാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ കേരളത്തിന് വലിയ ധനസഹായം നൽകി എബ്രഹാമും സ്ഥാപനവും വാർത്തകളിൽ ഇടം നേടി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഉയർന്നപ്പോൾ LDF സർക്കാരിനെ വിമർശിച്ചു. സ്വന്തം തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കി. തീപിടുത്തമുണ്ടായ മാംഗഫിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റ് സമുച്ചയമായിരുന്നു. ഇവിടെ മതിയായ സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്ന ആരോപണമാണ് പ്രവാസി ക്ഷേമ ബോർഡ് അടക്കം ഇപ്പോൾ ഉയർത്തുന്നത്. കുവൈറ്റ് സർക്കാരും അന്വേഷണം നടത്തുകയാണ്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ 4-ാം സമ്മേളനം മാറ്റിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ധൂർത്തടിക്കുള്ള സമ്മേളനം നിർത്തി പണം പ്രവാസികളുടെ ക്ഷേമത്തിന് നൽകണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ എത്തിയ സാഹചര്യത്തിൽ സമ്മേളനം നിർത്തലാക്കാനാകില്ലെന്നാണ് സർക്കാർ വിശദീകരണം. പ്രയോജനമെന്ത് വൻ ധൂർത്ത് കണക്കുകൾ കൃത്യമായി കാണിക്കുന്നില്ല എന്നീ വിമർശനങ്ങൾ ലോക കേരള സഭയുടെ കഴിഞ്ഞ 3 സമ്മേളനകാലത്തും ഉയർന്നതാണ്. 4-ാം സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കുകയാണ് കുവൈറ്റ് ദുരന്തം. മലയാളികളുടെ മരണം സംസ്ഥാനത്തിന്റെ ദുഃഖമായി മാറുമ്പോൾ സമ്മേളനത്തിന്റെ പ്രസക്തിയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനവും ചർച്ചയും കലാപരിപാടികളും മാറ്റി. പക്ഷേ നാളെയും മറ്റന്നാളും ചർച്ചകളുണ്ടാകും. നിയമസഭാ മന്ദിരത്തിലെ മുറികളിൽ മന്ത്രിമാരും മുൻമന്ത്രിമാരും മോഡറേറ്റർമാരായുള്ള ചർച്ചകളാണ് നടക്കുന്നത്. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. ഈ ചർച്ചകളുടെ റിപ്പോർട്ടിംഗ് ക്രോഡീകരിച്ച് സർക്കാർ നൽകും. എല്ലാം പതിവ് നടപടിക്രമങ്ങൾ. എന്നാൽ ശുപാർശകളൊന്നും കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ നടപ്പാക്കില്ല. ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് സമ്മേളനം മാറ്റാൻ ആദ്യം ആവശ്യപ്പെട്ടത്. ഇന്ന് BJPയും സമാന ആവശ്യം ഉയർത്തുന്നു. എന്തിനാണ് ഈ ലോക കേരള സഭ ഈ സർക്കാർ നടത്തുന്നത്? ഇതുവരെ നടത്തിയ ലോക കേരള സഭയിൽ നിന്ന് എന്താണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്? ലോക കേരള സഭയുടെ പ്രയോജനം എന്താണ്? ഏത് പ്രവാസിക്കാണ് ലോക കേരള സഭ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുള്ളത്?
3 കോടിയാണ് ഇത്തവണ സമ്മേളനത്തിനായി മാറ്റിവെച്ചത്. തുക ഇനിയും കൂടും. പ്രതിനിധികൾ വന്ന സാഹചര്യത്തിൽ എങ്ങനെ സമ്മേളനം മാറ്റുമെന്നാണ് സർക്കാരിന്റെ ചോദ്യം. മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സമ്മേളന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നീക്കം. പ്രതിപക്ഷം ബഹിഷ്കരിക്കുമ്പോഴും UDF അനുകൂല പ്രവാസി സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട്. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. വീണ്ടും ഇടവേള. നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേരുടെ ഫലം റദ്ദാക്കും. ഇവർക്ക് റീടെസ്റ്റ് നടത്താനുള്ള NTA സമിതി ശുപാർശ സുപ്രീം കോടതി അംഗീകരിച്ചു. ഈ മാസം 23 വീണ്ടും പരീക്ഷ നടത്തും. ജൂലൈ 6 നടക്കുന്ന കൗൺസിലിംഗിനെ ബാധിക്കാത്ത തരത്തിൽ ഈ മാസം 30 ഫലം പ്രഖ്യാപിക്കുമെന്നും NTA കോടതി അറിയിച്ചു. കൗൺസിലിംഗ് നടപടികൾ തടയാനാകില്ലെന്നും ജസ്റ്റിസ് വിക്രം നാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ജമ്മുകാശ്മീരിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 ദിവസത്തിനിടെ 4 തവണ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മോദി ചർച്ച നടത്തിയത്. ഭീകരാക്രമണം നേരിടാൻ മുഴുവൻ സംവിധാനങ്ങളും വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഇതിനിടെ ചൈനയും പാകിസ്ഥാനും സംയുക്ത പ്രസ്താവനയിൽ ജമ്മുകാശ്മീരിനെ പരാമർശിച്ചതിനെ വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. ജമ്മുകാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും മറ്റൊരു രാജ്യവും അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയുടെ വാദം തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്നും സ്വയം വിമർശനം അനിവാര്യമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജ്യസഭാ സീറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് വീതിച്ച് നൽകിയെന്നും ന്യൂനപക്ഷ പീഡനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു. മോദി വിരുദ്ധ വികാരം കേരളത്തിൽ UDFന് അനുകൂലമായി. അതല്ലാതെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മറ്റ് കാരണങ്ങളില്ലെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. അത്രയ്ക്ക് ലളിതമായി തെരഞ്ഞെടുപ്പ് തോൽവിയെ കാണാനാകില്ലെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം. ആ പരാജയത്തിന്റെ കാരണങ്ങളെ പറ്റി സ്വാഭാവികമായിട്ടും ഞങ്ങൾ പഠിക്കണം. ആ പഠനത്തിൽ സ്വയം വിമർശനത്തിന്റെ ആവശ്യകത കൂടുതലുണ്ട്. മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള വിശദീകരണത്തിന് ശേഷവും സർക്കാരിന്റെയും സംഘടനയുടെയും വീഴ്ചകളും ഫലത്തെ സ്വാധീനിച്ചെന്നാണ് MV ഗോവിന്ദന്റെ നിലപാട്. ഗവൺമെന്റിന്റെ പ്രവർത്തനം സജീവപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് ഇനി എന്തു വേണം എന്നാലോചിക്കണം. ഇതെല്ലാം ഞങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കും എന്നാണ് ഞാൻ തോൽവിയെ പറ്റി പറയുമ്പോൾ സ്വയം വിമർശനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച മുസ്ലിം പ്രീണനം ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരുത്താനും ഇടതുപക്ഷം തയ്യാറായാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റായി ഉണ്ടാകും. ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലാകുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ മുന്നറിയിപ്പ്. പരമ്പരാഗതമായി ഇടതനുകൂലമായി പോൾ ചെയ്തിരുന്ന 7 വോട്ടിൽ ഇത്തവണ വൻതോതിൽ BJP അനുകൂല ചോർച്ചയുണ്ടായെന്ന് മണ്ഡലം തിരിച്ച കണക്ക് പരിശോധിക്കുന്ന CPMന്റെ പ്രാഥമിക വിലയിരുത്തലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പോരാളി ഷാജി എന്ന സാമൂഹ്യ മാധ്യമ പ്രൊഫൈലിൽ ഇടതുവിരുദ്ധ പ്രചാരണം ഉണ്ടായിട്ടില്ലെന്ന് അഡ്മിൻ പുറത്തുവന്ന് പറയണമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. സൈബർ പോരാളികളെക്കുറിച്ചുള്ള തന്റെ പ്രതികരണം വളച്ചൊടിച്ചെന്നും ജയരാജൻ പറഞ്ഞു.